ആരാധനയിൽ ഭക്തിയോടെ സംബന്ധിക്കുന്ന ജനമേ, പ്രത്യേകിച്ച് നമ്മുടെ ഇടവിടകാവൽപിതാക്കന്മാരായിരിക്കുന്ന മഹാപരിശുദ്ധന്മാരായിരിക്കുന്ന മോർ ഗ്രിഗോറിയോസിൻ്റെയും മോർ ബസേലിയോസ് പിതാക്കന്മാരുടെയും പെരുന്നാൾ കൊണ്ടാടി അവരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ച് അനുഗ്രഹം പ്രാപിപ്പാനായി വന്നുചേർന്നിരിക്കുന്നവരാണല്ലോ. ദേവാലയത്തിലെ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവയുടെയാക്കി അതിനുവേണ്ട ക്രമീകരണങ്ങൾ നിങ്ങൾ ചെയ്തു, വളരെയേറെ സന്തോഷമുണ്ട്. കൊല്ലം മദ്രാസിൻ്റെ ഭാഗമായിരുന്നപ്പോൾ പല പ്രാവശ്യം ഇവിടെ വരുവാനും ക്ലാസ് എടുക്കുവാനും ഇടയായിട്ടുണ്ട്. ആ സ്നേഹവും താല്പര്യവും കോശിമത്തയച്ച നിർബന്ധം കൊണ്ടൊക്കെ വന്നതാണ്. വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഭദ്രാസനം വിട്ട് പോകാറുള്ളൂ. പലപ്പോഴും പെരുന്നാളുകളെല്ലാം ചടങ്ങായി അധപ്പതിച്ചിരിക്കുന്നു. പൂവും കോഴിക്ക് തൂവൽ വേണം, പക്ഷെ തൂവൽ മാത്രം കൊണ്ട് പൂവും കോഴി ആകുകയില്ല. ഭക്തിയേക്കാൾ ഉപരിയായി ആർഭാടങ്ങളും ആഡംബരങ്ങളുമായി അധപ്പതിക്കുന്ന ഒരു തലമുറയിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് കൂട്ടു നിൽക്കാൻ ഞാനില്ല. അതുകൊണ്ടാണ് പിന്നെ ഒരുപാട് നിർബന്ധം കൊണ്ടും ഈ പിതാക്കന്മാരുടെ ഓർമ്മയായതുകൊണ്ടൊക്കെ വരുന്നതാണ്. അല്പം ചണ്ടയൊക്കെ ആകാം, ബാന്യമൊക്കെ ആകുന്നതാണ്, പക്ഷെ പള്ളി മുറ്റത്ത് ഒരു പരിധിക്കപ്പുറം കുർബാനയുള്ളത് കൊണ്ട് അത് ഇന്നലെ 11 മണിക്കാൻ നിർബന്ധം നിർത്തുകയായിരുന്നു. നമ്മുടെ ആർഭാടങ്ങൾ അല്ല നമുക്ക് വേണ്ടത്. നമുക്കൊരു രോഗമോ ദുഃഖമോ ക്യാൻസറോ മാരകമോ വന്നാൽ നമുക്ക് സന്തോഷിക്കാനൊക്കത്തില്ല. നമ്മളെല്ലാം ദൈവത്തിൻ്റെ പാപികളാണ്, മുഴുവൻ പാപികളാണ്. ഇപ്പം ഞാനും നിങ്ങൾ മരിച്ചാൽ നരകത്തിലേ പോകത്തുള്ളൂ. നമ്മൾ രാവിലെ ചൊല്ലിയത് അങ്ങനെയാണ്, നരകം താനന്നവകാശം നിന്നെ വിളിപ്പാൻ കഴിവന്യേ മൗനം ഹൃദയ ഞാൻ പോകും നീക്കുക കൃപയാലെൻ പാപം. സത്യ അനുതാപത്തോടുകൂടി വലതുവശത്തെ കള്ളനെപ്പോലെ, പാപിനിയായ സ്ത്രീയെപ്പോലെ നെഞ്ചത്തടിച്ച് കുറിയേലായുസവും ചൊല്ലി മരിക്കുന്നത് വരെ കർത്താവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചാൽ, ദൈവത്തിൻ്റെ കരുണയാൽ നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്ന പോലെ സ്വർഗം കിട്ടിയാൽ ഭാഗ്യമായി. അതുകൊണ്ട് അനുതാപമാണ് നമ്മുടെ ആരാധനയുടെ പശ്ചാത്തലം. അതുകൊണ്ടാണ് ഇൻസ്ട്രുമെൻസും കൊയറും ഒന്നും ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കാത്തത്. സന്തോഷത്തിൻ്റെ വേളയിലാണ് അതൊക്കെ, അനുതാപത്തിൻ്റെ വേളയൊന്നുമില്ല. 137 സങ്കീർത്തനം പറയുന്നുണ്ട്, നിന്റെ ദുഃഖം മറന്നിട്ട് നീ സന്തോഷിച്ചാൽ നിന്റെ കൈ വരണ്ടു പോകും, നിന്റെ തൊണ്ട വരണ്ടു പോകും. ഇപ്പോഴല്ല, നരകത്തിൽ ചെല്ലുമ്പോൾ. ലാസറിനെ, ദരിദ്രനായ ലാസറിനെ പരിഗണിക്കാൻ ധനവാന്റെ തൊണ്ട വരേണ്ടത് അവിടെയാണ്, ഇവിടെയൊന്നുമല്ല. നമ്മുടെ ആരാധന എന്ന് പറഞ്ഞ അനുതാപപൂരിതമായിരിക്കണം, സത്യ അനുതാപത്തോടുകൂടി. അങ്ങനെയാണ് ദൈവസന്നിധിയിൽ ചെല്ലുവാൻ നമുക്ക് ഇടയാകുന്നത്. യേശുക്രിസ്തു ചിരിച്ചതായിട്ട് ഒരു സന്ദർഭത്തിലും കണ്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ജീവിതകാലം മുഴുവൻ കരഞ്ഞു പ്രാർത്ഥിച്ച ഒരാളാണ് യേശുക്രിസ്തു. അത് 3 പ്രാവശ്യം മാത്രമേ അത് കരഞ്ഞതായിട്ട് പുറത്ത് കേൾക്കുന്നുള്ളൂ. കാരണം രാത്രി മുഴുവൻ ഒറ്റയ്ക്കും മലമുകളിലോ മരച്ചുവട്ടിലോ മരുഭൂമിയിലോ ഇരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് കരയുമായിരുന്നു. അനുതാപപൂരിതമായ ജീവിതം. അനുതാപം എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ. 1, ചെയ്തു പോയ പാപത്തെ ഓർത്ത് കരുണയ്ക്ക് വേണ്ടി അനുതപിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിന് പാപമില്ലായിരുന്നു, അതുകൊണ്ട് പാപത്തെ ഓർത്തല്ല കരഞ്ഞത്. എന്നാൽ പാപത്തിൽ വീഴാനുള്ള സാധ്യത മാനുഷികമായിട്ടുണ്ടായിരുന്നു, സാത്താൻ പുറകെ നടക്കുകയായിരുന്നു. പാപത്തിൽ അകപ്പെടാതിരിപ്പാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. 3, വിശുദ്ധിയിൽ നിലനിൽക്കുവാനും സുഹൃതങ്ങൾ നിലനിൽക്കുവാനും കരഞ്ഞ് പ്രാർത്ഥിക്കണം. നാം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ സത്യ അനുതാപത്തിലേക്ക് വരണമെങ്കിൽ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കണം. അതുകൊണ്ട് പെരുന്നാളിൻ്റെ പ്രധാന ചടങ്ങായി വെക്കേണ്ടത് ഇടവക ജനങ്ങൾ മുഴുവൻ സത്യ അനുതാപം നടത്തി വിശുദ്ധ കുർബാന അനുഭവിച്ച് വിശുദ്ധിയിലേക്ക് ചേരുവാൻ ഇടയായിത്തീരണം. മനസ്സിലിരിക്കട്ടെ. ഇന്ന് പലപ്പോഴും പൊതുയോഗത്തിൽ സംബന്ധിക്കാനുള്ള കുമ്പസാരമായി അധപ്പതിച്ചിരിക്കുന്നു. സത്യവിശ്വാസികളുടെ സത്യ അനുതാപികളാണ് സഭയുടെ ഭരണചുമതല വരേണ്ടത്. അതിനാണ് അങ്ങ് ചെയ്തിരിക്കുന്നത്. സത്യ അനുതാപം ജീവിതത്തിൽ നിലനിർത്തണം. ദൈവം നമ്പരാൻ നമ്മെ വിളിച്ചിരിക്കുന്നത് തൻ്റെ ശിഷ്യന്മാരായി തീരാനാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണത്തൊട്ട് മുമ്പേ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, യൂദ ഒഴികെയുള്ള 11 പേരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ പറയുന്നു, നിങ്ങൾ ഭൂലോകമൊക്കെയും പോകണം, സകല ജാതികളെയും മാമോദീസാ മുക്കണം, എൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കണം, എൻ്റെ ശിഷ്യന്മാരാക്കണം.
നമ്മളെല്ലാം കർത്താവിൻ്റെ ശിഷ്യന്മാരാകാൻ വിളിക്കപ്പെട്ടവരാണ്. കർത്താവിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു, ശിഷ്യ സമൂഹം. അതിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു, അതിൽ നിന്ന് 3 പേരെ വീണ്ടും തിരഞ്ഞെടുത്ത്, എപ്പം പോയാലും അവരെ കൊണ്ടു നടക്കും, പത്രോസ്, യാക്കോബ്, യോഹന്നാനും. ആ 12 പേരോ തോറ്റുപോയി. തോറ്റുപോയത് യൂദായാണ്. പണത്തിൻ്റെ പുറകെ പോയി, ധനത്തിൻ്റെ പുറകെ ആര് പോയാലും അവൻ തോറ്റുപോകും, അവൻ്റെ ജീവിതം നശിച്ചു പോകും. ധനമില്ല, ജീവിക്കാനൊക്കത്തില്ല, ധനത്തിൻ്റെ പുറകെ ജീവിക്കാനും പറ്റത്തില്ല. ഉപ്പ് കൂടിയാൽ രുചി കുറയുന്ന പോലെ സമ്പത്ത് കൂടിയാൽ ജീവിതം പോക്കാകും. അതുകൊണ്ടാണ് പിതാക്കന്മാർ പ്രാർത്ഥിച്ചത്, സമ്പത്ത് തരരുത്, ദാരിദ്ര്യവും തരരുത്. ദാരിദ്ര്യം തരരുത്, സമ്പത്ത് തരരുത്. ഇന്ന് പള്ളിയിലൊക്കെ ഒരുപാട് പേര് വരുന്ന നേർച്ച കഴിഞ്ഞാൽ അധിക സമ്പത്തും അധിക സ്ഥാനവും അധിക സുഖവും കിട്ടാനാണ്. അങ്ങനെ ആരും പ്രാർത്ഥിക്കരുത്, അത് സാത്താനാണ് തരുന്നത്. അമൃതം നല്ലതാണ്, അധികമായാൽ അത് വിഷമായിട്ട് തീരും. പഴയ കാലത്ത് പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടി പ്രാർത്ഥിച്ച മാതാപിതാക്കളുടെ മക്കളാണ് നമ്മൾ. ഇന്നത്തെ തലമുറ നഷ്ടപ്പെട്ടു പോകുന്നത് ബുദ്ധിമുട്ടും ക്ലേശമില്ല. കഷ്ടപ്പെടാത്ത തലമുറ നഷ്ടപ്പെട്ടു പോകും, ഇപ്പോഴേ 4-5 ഭദ്രാസനങ്ങളായി ഉപയോഗിച്ചിരിക്കുന്ന ഈ ഭദ്രാസനമെല്ലാം പണ്ട് ഒരു ഭദ്രാസനം കൊല്ലമായിരുന്നു. വളരെയേറെ കഷ്ടപ്പെട്ട് ഓടി വന്ന ബാബാതിരുമേയുടെ സ്മരണയ്ക്കാണല്ലോ നിങ്ങൾ അവിടെ പണിഞ്ഞത്. വളരെയേറെ നല്ല കാര്യം. അതിൻ്റെ ഒരു അംശം പോലും ഞങ്ങൾക്കാരും കഷ്ടപ്പെടേണ്ടി വരുന്നില്ല. സുഖസൗരസാധന കൂടിയതുകൊണ്ട് കഷ്ടപ്പെടാത്തവരെല്ലാം നഷ്ടപ്പെട്ടിരിക്കും. കർത്താവിൻ്റെ ജീവിതത്തിൽ നമ്മെ രക്ഷിക്കുവാൻ താൻ സ്വീകരിച്ച മാർഗം കഷ്ടാനുഭവമായിരുന്നു. സുകൃപാന കാസാവിലാസം ഉയർത്തുമ്പോൾ ചൊല്ലും, തൻ്റെ തിരുമേനിയുടെ വലിയേറിയ കഷ്ടാനുഭവത്താൽ ലോകത്തെ വീണ്ടെടുത്ത പരിശുദ്ധനെ ഏകപുത്രമോടുകൂടി. കഷ്ടാനുഭവം എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ ഇഷ്ടാനുഭവമായി തീരണം. ഓശാനെ സന്ധിക്ക് വരുമ്പോൾ കേൾക്കാം, പരിശുദ്ധവും രക്ഷാകരമായ കഷ്ടാനുഭവമേ സമാധാനത്താലെ വരിക. പരിശുദ്ധവും രക്ഷാകരമായ കഷ്ടാനുഭവമേ സമാധാനത്താലെ വരിക. കഷ്ടതയെ സ്വാഗതം ചെയ്യുന്ന വിശുദ്ധ ജീവിതമുള്ള ദൈവത്തിൻ്റെ മക്കൾക്കുള്ളത്. ആകയാൽ പരിശുദ്ധന്മാരുടെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ഒന്ന് സത്യ അനുതാപത്തിൽ നാം ജീവിച്ച് വിശുദ്ധിയിലേക്ക് മാറണം. ഞാൻ നിങ്ങളെ വിശുദ്ധരായി ജീവിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആദിമസഭയിലെ ക്രിസ്ത്യാനികളെ വിളിച്ചിരുന്നത് വിശുദ്ധന്മാരെന്നായിരുന്നു. റോമിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, വിശുദ്ധി എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ എല്ലാവരും വളർന്നു വരുവാനുള്ള മാർഗമാണ്. എന്നാൽ ആ വിളി കേട്ട് പൂർണ്ണമായി വളർന്നൊരു ചുരുക്കമാണ് അവരെയാണ് നാം കൃത്യമായിട്ട് ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും മധ്യസ്ഥയിൽ അഭയപ്പെടുന്നതും. മഹാപരിശുദ്ധന്മാരായിരിക്കുന്ന മർബാസേലിയോസ് ഗ്രിഗോറിയസ് പിതാക്കന്മാർ ശ്രീവ നമസ്കാരത്തിൽ ഇവരുടെ കാര്യമാണ് ചൊല്ലുന്നത്. മഹിതൻ മർബാസേലിയോ ഗ്രിഗോറിയോസ് ഇവരൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. 4-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്നവരാണ്. അവരുടെ വിശുദ്ധിയാണ് എൻ്റെ പ്രധാനം. വിശുദ്ധന്മാരുടെ ഡിഗ്രി യൂണിവേഴ്സിറ്റി ഡിഗ്രി അല്ല, വിശുദ്ധന്മാരുടെ ഡിഗ്രി വിശുദ്ധിയാണ്. നിങ്ങളെ സാധാരണ റെസ്പെക്ട് ചെയ്ത് മിസ്റ്റർ എന്ന് പറയും, മിസ്റ്റർ ആൻഡ് മിസ്സിസ്. അച്ഛന്മാർക്ക് റെവറൻ ഫാദർ എന്ന് പറയും, തിരുമേനിമാർക്ക് ഹിസ് ഗ്രേസ് എന്ന് പറയും. ദൈവത്തിൻ്റെ കൃപ ഇറക്കിക്കൊടുക്കുന്ന ചാനലുകളാണ് കൂതാശകൾ. പള്ളി കൂതാശയും പട്ടം കുടയും കഴിഞ്ഞ് ഇതിറക്കി കൊടുക്കുന്ന ഹിസ് ഗ്രേസ്. എന്നാൽ പരിശുദ്ധ ബാബാതിരുമേനിമാർക്കോ സ്ത്രീഹന്മാരുടെ സ്ഥാനികൾക്കോ ഉള്ളൂ ഹിസ് ഹോളിനെസ്. അത് ബാബാതിരുമേനിക്ക് മാത്രമേ ഉള്ളൂ. 12 അപ്പോസ്തലന്മാരുടെ പിൻഗാമികളായി വരുന്ന സഭാ തലവന്മാരെ മാത്രമേ ഹിസ് ഹോളിനെസ് പറയത്തുള്ളൂ. ദൈവത്തിൻ്റെ വിശുദ്ധി, അതിനേക്കാൾ വലിയൊരു സ്ഥാനം നമുക്കില്ല. ഏ, അതുകൊണ്ട് എത്ര പണമുണ്ടെങ്കിലും പണമില്ലെങ്കിലും പഠിത്തമില്ലെങ്കിലും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശുദ്ധിയിലേക്ക് വരിക. വിശുദ്ധന്മാരുടെ പെരുന്നാൾ കൊണ്ടാടുന്നു. ആ വിശുദ്ധിക്ക് 2 ലക്ഷണങ്ങൾ ഉണ്ടാകും. ഞാനും നിങ്ങളും വിശുദ്ധരാകുമ്പോൾ ആ ലക്ഷണങ്ങൾ കാത്തു സൂക്ഷിക്കണം. പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ഗോഡ് ഈസ് ഡാഷ്, ദൈവം ഡാഷ് ആകുന്നു. പറ, ദൈവം അതൊക്കെ ഇങ്ങനെ അവസാദ സ്നേഹം വസിച്ചുകൊണ്ട് കിടന്നാണ് ദൈവ സ്നേഹമാകുന്നു. ദൈവം പറഞ്ഞിട്ടില്ല ഞാൻ സ്നേഹമാകുന്നു, ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പറയുന്നുണ്ട്. വായിച്ചതൊക്കെയതാ, ദൈവ സ്നേഹമാണെന്ന് പറയുന്നു, ഞാൻ സ്നേഹമാണെന്ന് ദൈവം പറഞ്ഞിട്ടില്ല.
ഇപ്പം തൊട്ട് മുമ്പേ ഞാൻ ചൊല്ലിയത് നമുക്ക് പൊട്ടന്മാരാണോ? ദൈവമേ നീ സ്നേഹമാകുന്നതാണ് ഞാൻ ചൊല്ലിയത്. ദൈവമേ നീ സ്നേഹമാ, അങ്ങനാന്ന് ചൊല്ലിയത്. വെറുതെ വന്നിരുന്ന് അതിപ്പോഴാന്ന് തോന്നുന്നത്. സുബോധത്തോടെ പഠനം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. അപ്പം ദൈവത്തിൻ്റെ പ്രത്യേകത വിശുദ്ധിയാണ്. ആ വിശുദ്ധിയിലേക്ക് വളരുവാനുള്ള മാർഗമാണ് കൂദാശകൾ. കൂദാശകൾ അനുഷ്ഠിക്കേണ്ടത് പട്ടക്കാരാണ്. അതിന് സ്ഥലമുണ്ടത് പള്ളി. അതുകൊണ്ട് പള്ളിയും പട്ടക്കാരനും കൂദാശകളും ഇല്ലാത്തൊരു ക്രിസ്തീയ കൂട്ടായ്മ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയല്ല, അന്തിക്രിസ്തുവിൻ്റെ കൂട്ടായ്മയാണ്. നമ്മുടെ ഒരുപാട് പേര് പോകുന്നുണ്ട് ഇപ്പോഴേ. പുതിയ പുതിയ പാർട്ടികൾ, തിരുവനന്തപുരം ശാന്തമ്മ, ആനമുക്കമ്മണി, പുതുവേൽ ആലീസ്, കൊളക്കട കുഞ്ഞമ്മ, പന്തളം പാപ്പച്ചൻ, ആറാട്ടുപുഴ അച്ഛൻകുഞ്ഞ്, കഞ്ഞിക്കിഴി തോമാച്ചൻ, എരഞ്ഞിമേൽ ലിറ്റി, എറണാകുളം വിക്ടർ, കുട്ടമ്പേരൂർ ബാബു, പിന്നെ കാരാപ്പുഴ തങ്കു, ഒരുപാട് വായി നോക്കികളുണ്ട്. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഓടുന്നുണ്ട്. ദൈവം തമ്പുരാൻ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഉപദേശം തൊട്ട് അവസാനം കിട്ടുന്നത്, കൈക്കൊള്ളോർക്കൊക്കെഴും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. അതിൽ കുറഞ്ഞതൊന്നും ഇവിടെ തന്നിട്ടില്ല. ഇവിടെ ബുദ്ധിമുട്ടിയും ക്ലേശത്തിൽ ജീവിക്കേണ്ടവരാണ്. ദൈവത്തിൻ്റെ ഉപദേശം തൊട്ട് അവസാനിപ്പിക്കുമ്പോഴേ ഉള്ളൂ. ഒരു ഓട്ടത്തിന് പോയാൽ ഏത് ട്രാക്കിൽ നിർത്തുമോ ആ ട്രാക്കിൽ അവസാനം വരെ ഓടണം. ഷൈനി എന്ന പെൺകുട്ടി ഒളിമ്പിക്സിൽ ഓട്ടം തികച്ചു, സമ്മാനം കിട്ടിയില്ല, ട്രാക്ക് മാറിപ്പോയി. യേശു ക്രിസ്തു തുടങ്ങി തന്ന ട്രാക്കിൽ അപ്പസ്തോന്മാരിൽ നിന്നു മഹാപരിശുദ്ധന്മാരോടി. നാളെ തൊട്ട് കെ പി യോഹന്നാന്റെ ട്രാക്കിൽ ഓടിയാൽ അതൊരു കമ്പനിയാ, സഭയല്ല. ഇതൊക്കെ ട്രസ്റ്റുകൾ. ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ട്. ആകയാൽ പഴയ നിയമത്തിൽ ദൈവം തമ്പുരാൻ കൽപ്പിക്കുന്നുണ്ട്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ. ആരാണെങ്കിലും നമ്മൾ ജാതി മത ഭേദമെന്നെ ആഗ്രഹിക്കും, വിശുദ്ധരാകണം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും. വിശുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമാണ്. ദൈവത്തിൻ്റെ നന്മയാണ് വിശുദ്ധിയുടെ ഒരർത്ഥം. നല്ലവനായ ഗുരു, നിത്യജീവൻ പ്രയപ്പ, ഞാൻ എന്ത് ചെയ്യണം? നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് എന്ത്? ദൈവം ഒരുവനല്ല നല്ലവൻ. കത്തോലിക്ക നന്മ നിറഞ്ഞ മറിയമേ എന്ന് ആ പ്രയോഗം തെറ്റാണ്. കൃപ നിറഞ്ഞ മറിയമേ എന്നാണ് വേദപുസ്തകത്തിൽ. നന്മ നിറഞ്ഞ ദൈവം മാത്രമാണ്, ദൈവത്തിൻ്റെ നന്മ. വിശുദ്ധിയിൽ വളരുന്നവരെ നന്മ ചെയ്തുകൊണ്ടേ ഇരിക്കും, തിന്മ ചെയ്യത്തില്ല. അഥവാ തിന്മ ചെയ്താൽ വസ്ത്രത്തിൽ അഴുക്ക് പറ്റിയാൽ കഴുകുന്നത് പോലെ കണ്ണുനീരിൽ അത് കഴുകണം. അതാണ് സത്യ കുംഭസാരം എന്ന് പറയുന്നത്. ഹൂസോയോ എന്ന് പറയുന്നത് അത് എണ്ണമെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, അങ്ങനൊരു കാര്യം നമുക്കില്ല. പിന്നെ അത്രയിലും ആകട്ടെ. അതുകൊണ്ട് സത്യ അനുതാപ, വലതുവശത്തെ കള്ളൻ, പാവിനിയായ സ്ത്രീ, അവരുടെ ജീവിതത്തിൽ അനുതാപപൂരിതമാണ് അവരെ സ്വർഗരാജ്യത്തിൻ്റെ. ഇതാണ് നമുക്ക് വേണ്ടത്. അതിനാണ് കുറച്ചു മുമ്പേ വിളിച്ചത്, മോചനമതിനായി പാവികളെ വരുവേ യാചിപ്പീൻ. ഇതിനെക്കുറിച്ച് വിശുദ്ധന്മാരുടെ മാത്രം സംഘമല്ല, നമ്മളൊക്കെ പാവികളാണ്. പക്ഷെ മോചനത്തിന് വേണ്ടിയാണ് വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈ വിശുദ്ധിയുടെ അർത്ഥം രണ്ട് വിധത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് പറയുകയാണ് വിശുദ്ധ മറ്റേ ലേവി പുസ്തകം 11-ാം അധ്യായത്തിലാണ്, 19-ലുമുണ്ട്. കർത്താവ് പറയുന്ന വിശുദ്ധ മത്തായി 5:48, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും. ഇപ്പം വിശുദ്ധി സമം സൽഗുണപൂർണത. സൽഗുണപൂർണത എന്ന് പറഞ്ഞാൽ എല്ലാ ഗുണങ്ങളുടെയും പൂർണ്ണതയാണ്. അത് ഒറ്റ വാക്കിൽ വേദവസ് കാണാം. സ്നേഹം, എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. ആത്മാവിൻ്റെ ഫലങ്ങൾ നല്ല പറഞ്ഞ ഫലമോ എന്ന് പറഞ്ഞിട്ട് 9 കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞിട്ട് വേണം പറയാൻ. ഇവിടെ ആത്മാവിൻ്റെ ഫലമെന്നേ പറഞ്ഞിട്ടു, സിംഗുലറാ. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം. സ്നേഹമുള്ളിടത്ത് എന്തുണ്ട്? സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന വൈകാരിക സ്നേഹമല്ല, ദൈവസ്നേഹം. ദൈവത്തിന് വേണ്ടി ജീവൻ ബലിയഴിക്കുന്ന സ്നേഹം, സഹോദരന് വേണ്ടി
ജീവൻ കളയുന്ന സ്നേഹം, നമുക്കുള്ളത് പങ്കുവെക്കുന്ന സ്നേഹം. കർത്താവ് പങ്കുവെച്ച് തൻ്റെ ശരീരവും ജീവനും നമുക്ക് പങ്കുവച്ചു. അതാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതനുഭവിക്കും നമ്മൾ. നമുക്കുള്ളതെല്ലാം ഇല്ലാത്തൊരു പങ്കുവെക്കണം. അല്ലാതെ കൊടിമരം കൊടുത്തു, മുറ്റത്ത് പിന്നെ എന്തിട്ടു, ടൈൽസ് ഇട്ടു, പിന്നെ പ്രത്യേക പ്രത്യേക മുറി ഉണ്ടാക്കി. ഇതൊക്കെ നല്ല കാര്യം തന്നെ. ഈ ലിസ്റ്റും കൊണ്ട് അങ്ങോട്ട് ചെല്ലാനൊക്കെ തരാം. നിക്കേ സഹോദര, നിക്കേ, നീ ഇപ്പൊ ഇവിടെ നിക്കേ. നിന്റെ സ്ഥാനം ഇടത്തോ വലത്തോ നിപ്പൊ അറിയത്തില്ല. നിക്കേ, ആ വലത്താണ് നീ ഇതെല്ലാം ചെയ്തിട്ട്. നിക്കേ, എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷണം തന്നില്ല. ദാഹിച്ചു, എനിക്ക് കുടിപ്പാൻ തന്നില്ല. എനിക്ക് ഭവനമില്ലായിരുന്നു, നീ എനിക്ക് സൗകര്യം ഉണ്ടാക്കി തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, എനിക്ക് ധരിപ്പാൻ തന്നില്ല. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കണ്ട് സഹായിച്ചില്ല. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ കണ്ട് വിടുവിച്ചില്ല. ആരും തടവിൽ കാണത്തില്ല, പക്ഷെ പലരുടെയും പ്രമാണം ജപ്തി ചെയ്ത് പോകുന്നതിനും ബാങ്കിൽ ഇരിപ്പുണ്ട്. നമുക്കൊന്ന് അതിൽ നിന്ന് എടുത്തു കൊടുക്കാൻ ഒക്കുമോ? ഒക്കുമോ? പോകട്ടെ. ഇതാരും അറിയാതെ, ഫേസ്ബുക്കിൽ പോകാതെ, പരസ്യമില്ലാതെ, ഒരു ചെവി അറിയാതെ, നമുക്ക് പോലും തോന്നാതെ ചെയ്യണം. ആണ് സൽഗുണപൂർണത. വിശുദ്ധിയിൽ നിന്ന് സൽഗുണപൂർണത, സ്നേഹമുണ്ടാകണം. സ്നേഹത്തിന്റെ പൂർണത എന്ന് പറയുന്നത് ശത്രുവിനെ സ്നേഹിക്കുന്നതാണ്. അപ്പം ക്രിസ്ത്യാനിക്ക് ശത്രുവില്ല. നമുക്ക് ഉദ്വരം ചെയ്യുന്നവർ കാണും, പക്ഷെ നമ്മളവരെ മിത്രമായി കണ്ട് ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും അവരോട് പൊറുക്കുവാനും ചെയ്യണം. അതുകൊണ്ടാണ് വിശുദ്ധി എന്ന് വരുമ്പോൾ നമുക്ക് ഈ ക്ഷമയെല്ലാം ഉണ്ടാകും. നമ്മൾ നോക്കുക, കർത്താവ് ഒന്നും കൂടെ പഠിപ്പിച്ചു തന്നു, അതിൻ്റെ അർത്ഥം ഒന്നും കൂടെ ലളിതമാക്കി തന്നു. ഹരിച്ചു കുണിച്ചു തരുന്ന പോലെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവരായ നിങ്ങളും മനസ്സിലും. അപ്പം വിശുദ്ധി സമം സ്നേഹം സമം മനസ്സലിവേ. അപ്പം വിശുദ്ധരെ ഒന്നാമത് പാപികളെ തേടി വന്നെങ്കിൽ, ഇനി വിശുദ്ധരെ തേടി രണ്ടാമത് വരുമ്പോൾ വിശുദ്ധരാരാണെന്ന് കരയാൾ എളുപ്പമാർഗമാണ്. മനസ്സലിവുള്ളവരെല്ലാം ആരാണ്? വിശുദ്ധരാണ്. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അച്ഛൻ എന്തെല്ലാം കിടന്ന് പറഞ്ഞാൽ എത്ര പേരുടെ മനസ്സലിയും, എത്ര പേരുടെ മനസ്സലിയും. ഈ ചെയ്തതെല്ലാം നല്ലതാണ്. നല്ല പള്ളി, നല്ല പരിസരം ഒക്കെ നല്ലതാണ്, വളരെ അത്യാവശ്യമാണ്. പക്ഷെ അതോടൊപ്പം ഈ കഴമ്പില്ലാത്ത തേങ്ങ, കാമ്പില്ലാത്ത തേങ്ങയ്ക്ക് എന്ത് പറയും? പേട്ടു തേങ്ങ. എല്ലാ തേങ്ങയ്ക്കും തൊണ്ടുണ്ട്, ചിരട്ടയുണ്ട്. പക്ഷെ പരിപ്പുള്ള തേങ്ങ, ഈ പരിപ്പാണ് കാതൽ. ഇതെല്ലാം നമ്മുടെ പെരുന്നാളുകൾ പള്ളി ഇതെല്ലാം ആവശ്യമാണ്, സംശയമൊന്നുമില്ല. എന്നാൽ അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധ ജീവിതം, സത്യ അനുതാപ ജീവിതം, അതുപോലെ നമ്മുടെ സൽഗുണപൂർണത, നമ്മുടെ മനസ്സലിവ്. ചുരുക്കം പറഞ്ഞാൽ, ധനത്തെ സ്നേഹിക്കുന്നവനെ വിശുദ്ധനാകാൻ ഒക്കെയില്ല. ധനത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ മനസ്സലിയാത്തതും പങ്കുവെക്കാത്തതും. അതുകൊണ്ടല്ലേ? അതുകൊണ്ട് മനസ്സലിവിൻ്റെ ഒരു ജീവിതം. അൽവിശുദ്ധന്മാരുടെ പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വിശുദ്ധിയുടെ രണ്ടർത്ഥമാണ് പറഞ്ഞത്. വിശുദ്ധന്മാർ സൽഗുണപൂർണരായിരിക്കും, സ്നേഹനിധികളായിരിക്കും, ശത്രുതാഭാവം വച്ചു പൊരുക്കുകയില്ല. അവർക്ക് ആരോടും മനസ്സലിവുണ്ടാകും. വിശക്കുന്നവനെ കാണുമ്പോൾ, ദാഹിക്കുന്നവനെ കാണുമ്പോൾ, പ്രയാസപ്പെടുന്നവനെ കാണുമ്പോൾ അവരോട് ചേരും. നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞതേ ഉള്ളല്ലോ. ക്രിസ്മസ് കർത്താവ് വന്ന് സ്വീകരിച്ചത് ജനിച്ചത് കൊട്ടാരത്തിലല്ല. താൻ മഹാരാജാവാണ്, സകലത്തിൻ്റെ സൃഷ്ടാവാണ്, തനിക്ക് ദാരിദ്ര്യത്തിൽ വരേണ്ട യാതൊരു കാര്യമില്ല, താൻ ദരിദ്രവാസിയല്ല. പക്ഷെ ദാരിദ്ര്യം വ്രതമായി സ്വീകരിച്ചു. ആ വ്രതത്തിന് പറയുന്നതാണ് ദാരിദ്ര്യ വ്രതം. ദരിദ്രനായി ജീവിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ദാരിദ്ര്യം വ്രതമായി എടുത്തു. ഇംഗ്ലീഷ് ഞാൻ പറയും, ബ്ലെസ്ഡ് പോവർട്ടി, പോവർട്ടി ദാറ്റ് ബ്രിങ്സ് ബ്ലെസ്സിങ്. ദാരിദ്ര്യം അനുഗ്രഹം നൽകിത്തരുന്ന ദാരിദ്ര്യം, അതാണ് മദർ തെരേസ എടുത്തത്, ഗാന്ധിജി എടുത്തതാണ്. സൂട്ടും കോട്ടും വിട്ട ഗാന്ധിജി അല്ല നമ്മുടെ രാഷ്ട്രപിതാവ്. ഒരു കുറിയമുണ്ട്, എല്ലാവർക്കും ഒടുക്കുവാനില്ല, മാറുമറയ്ക്കുവാനില്ല, തനിക്കും വേണ്ട. ഇവിടെ ധനികരൊരുപാടുണ്ട്, ദരിദ്രരെ സമ്പന്നരാക്കാൻ നമ്മുടെ സ്വത്ത് വീതിച്ച് അവരുടെ നിത്യ ഉപയോഗത്തിനും അത്യാവശ്യത്തിനും പങ്കുവെക്കുള്ള മനസ്സ് വെക്കുമ്പോൾ വിശുദ്ധിയുടെ പദവിയിലേക്ക് നാം വരുന്നു. ആകയാൽ വിശുദ്ധി സമം സ്നേഹം സമം, അല്ലെ, സൽഗുണപൂർണത സമം മനസ്സലിവ്. ഞാനും നിങ്ങളും പാപികളാണ്. നമ്മുടെ കർത്താവിൻ്റെ മനസ്സലിയണമെങ്കിൽ
ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ മനസ്സ് അലിഞ്ഞിരിക്കണം. ഈ ഭൂമിയിൽ വെച്ച് മനസ്സലിയാത്ത, കരുണ കാണിക്കാത്ത ഒരുവനോടും അവസാന ന്യായവിധി സമയത്ത് കരുണ കാണിക്കാൻ പോകുന്നില്ല. ആകയാൽ രക്ഷയെന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമായിട്ടാണ് വെളിപാട് പറഞ്ഞത്. സാൽവേഷൻ ഇസ് നോട്ട് മെറിറ്റോറിയസ് ബട്ട് ഗ്രേഷ്യസ്. എഴുതി വെക്കും, നോട്ട് ഓൺ മെറിറ്റ്സ് ബട്ട് ഓൺ ഗ്രേസ്. നമ്മുടെ മിടുക്കൊണ്ടോ കഴിവുകൊണ്ടോ ഗുണം കൊണ്ടോ അല്ല, ദൈവത്തിന്റെ കൃപയാണ്. ആ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് സത്യ അനുതാപത്തോടെ വിശുദ്ധിയുടെ പടവിയിൽ എത്തിയവരാണ് മഹാപരിശുദ്ധന്മാര്. അവരുടെ കാൽപ്പാടുകൾ പിൻപറ്റുവാനാണ് പ്രദക്ഷിണങ്ങളും പദയാത്രയും ഒക്കെ അവരുടെ പെരുന്നാട് ചേർന്ന് നടത്തേണ്ടത്. ആകയാൽ അവർ സഞ്ചരിച്ച വിശുദ്ധിയുടെ സൽഗുണപൂർണതയുടെ മനസ്സരിവിന്റെ പാതയിൽ ഞാൻ നിങ്ങളും സഞ്ചരിക്കണം. അപ്പോഴാണ് പെരുന്നാൾ ആചരണം അർത്ഥവത്തായി അനുഭവമായി തീരുന്നത്. പരിശുദ്ധന്മാരുടെ കബരങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കുന്ന അരുവരി പാട്ടുകളുണ്ട് ഞാൻ. കർത്താവേ, നിൻ സുവിശേഷത്തിൻ പാരമിടുങ്ങിയ പാതകളിൽ സിദ്ധന്മാരുടെ കാൽപ്പാടിൽ തെറ്റാതെ തന്നെ നയിക്കണമേ. സിദ്ധന്മാരെന്ന് പറഞ്ഞാൽ അത്ഭുതം ചെയ്യുന്നവരല്ല. വേദപുസ്തകത്തിൽ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണസിദ്ധതയെയും സത്യത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നവരെയാണ് സിദ്ധന്മാരെന്ന് വേദപുസ്തകം പറയുന്നത്. ഇവിടെ രണ്ട് വഴിയാണുള്ള. വിശാലമായ വഴി ചെന്നു ചേരുന്ന നരകത്തിലേക്കാണ്, ഇടുങ്ങിയ വഴിയുണ്ട് ചെന്നു ചേരുന്നത് ജീവനിലേക്കാണ്. അത് കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ്. അതാണ് ഇടുങ്ങിയ വഴി എന്ന് പറയുന്നത്. ആ ഇടുങ്ങിയ വഴിയെ പോകുന്നവരെ കഷ്ട സിദ്ധന്മാരുടെ കാൽപ്പാടുകൾ തെറ്റാതെ നയിക്കണം. പരിശുദ്ധന്മാരുടെ മറ്റൊരു പ്രത്യേകത പറഞ്ഞു വാക്കിൽ നിർത്താം. നാം വിശ്വാസികളാണെങ്കിൽ, നാം ക്രിസ്ത്യാനികളാണെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ, ദൈവരാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പാതയിൽ നമ്മുടെ കാലുകൾ ചവിട്ടേണ്ട രണ്ട് പാതകളുണ്ട്. ഒന്ന് സത്യവിശ്വാസത്തിൻ്റെ പാത, രണ്ട് കഷ്ടങ്ങളിൽ ധീരതയുള്ള പാത, സ്ഥിരതയും ധീരതയും. അപ്പസ്തോലപ്രതി 14:22 വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു. വിശ്വാസത്തിൽ നിലനിൽക്കണം, അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ ഉണ്ട്. നിങ്ങളെ ദൈവം തമ്പുരാൻ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് തരുന്ന സമ്മാനമാണ് കഷ്ടത. അപ്പോൾ സാത്താൻ വന്നവരെ കൊച്ചമ്മേ വിഷയം വെച്ച് പ്രാർത്ഥിച്ച് ഈ മുള്ളങ്ങ് എടുത്തു കളയട്ടെ. അവൻ പറയണം, പൈനാപ്പിളിന് മുള്ളു പോയാൽ പിന്നെ പശു കടിച്ചു കൊടുത്തു തിന്നു, റോസാച്ചെടിയുടെ മുള്ളു പോയാൽ പിന്നെ പൂ അവിടെ കാണത്തില്ല, പുരേടത്തിന് മുള്ളുവേലിയില്ലെങ്കിൽ പിന്നെ പുരേടം നശിപ്പിക്കും. സാധാരണ ചക്കയ്ക്ക് പോലും പുറത്ത് മുള്ളാണ്, വിളയുമ്പോഴത് പരക്കത്തുള്ളൂ. മുള്ളം പന്നിയുടെ സംരക്ഷണമാണ് മുള്ള്. ദൈവമക്കളുടെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ ദൈവം നമ്പുരാൻ തരുന്ന സമ്മാനമാണ് മുള്ളുകൾ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായ്ക്കൊരു മുള്ള് കൊടുത്തു, മാറ്റിക്കൊടുക്കുവാൻ മുട്ടിപ്പായിട്ട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, എന്റെ കൃപ നിനക്ക് മതി. അതുകൊണ്ട് ഓർത്തഡോക്സ് ഇവിടെ ആരാധന ക്രമത്തിൽ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്ന രീതി നമുക്കില്ല. നമുക്ക് ഏത് ചോദിച്ചാലും എന്റെ കൃപ നിനക്ക് മതി. രാവിലെ നന്നറി ചൊല്ലി കൃപ ചെയ്യണമേ നാഥ, കൃപ ചെയ്യണമേ അലിവോട് കൃപ ചെയ്യുക നാഥ, ഉണ്ടാകൊൾ കൃപ പാപികളാ ഞങ്ങൾ. ബാക്കി പിന്നെ വീട്ടിൽ പോയി ചൊല്ലിക്കോ, ഇവിടെ ഉച്ചവരെ ഇരിക്കാൻ നേരമില്ല. നിൻസ്തുതിയും ഹാലേലുയായും കർത്താവെ ഞാൻ നിർത്തരുത്. സിനിമ നിർത്തു, സീരിയൽ നിർത്തു, ആഴ്ചപ്പ് നിർത്തു, ചാറ്റിംഗ് നിർത്തു, ഇതെല്ലാം നിർത്തിയിട്ട് ക്യാൻസർ വരാൻ നോക്കിയിരിക്കണ്ട, സ്ട്രോക്ക് വരാൻ നോക്കിയിരിക്കണ്ട, ഇപ്പം നിർത്തിക്കൂടെ. ഇത് വന്നിട്ട് നിർത്തുന്നത് ഇന്ന് രാത്രി തന്നെ. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്, നാളെ ചത്തു കഴിഞ്ഞ് ഇത് പറയാനൊക്കെ വെച്ചാൽ ഒരുപാട് നിർബന്ധിച്ച് അച്ഛൻ വിളിച്ചതാണ്. കൊടുക്കണ്ടേ? ആരും വന്ന് പറയത്തില്ല. പറയുന്ന ആളുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പണ്ട് പള്ളികൾ, പണ്ട് അച്ഛൻ്റെ കയ്യിലായിരുന്നു പള്ളി, ഇപ്പം പള്ളിയൊക്കെ അച്ഛൻ്റെ കയ്യിലാണ്. ഇവിടെ അത്രയില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് വന്നത്. അച്ഛൻ പറയാൻ ഇവിടെ നിന്നാണ് 3 മേലാണ് പറഞ്ഞപ്പോഴേ ജനങ്ങൾ തിരുമേനി വരുന്നെങ്കിൽ വേണ്ട. കത്തോലിക്ക സഭയിൽ നിന്ന് വന്നതാണ് അവരെടുത്ത് കളഞ്ഞത്. നമ്മുടെ ഇത് ആർഭാടം ആഡംബരമായി ചെയ്യാനായിട്ട്
അതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല, കർത്താവിന് ഒരു ശരീരമേ ഉള്ളൂ, ഒരു ബലിപീഠമേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ശരീരം ഒരു ബലിപീഠം ഇവിടെ കത്തോഴി വന്നതാണ്, അത് പോകാനൊക്കെ പ്രയാസമായിരിക്കുന്നു, അതുകൊണ്ടാണ് എല്ലാം ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല കേട്ടോ. ഇത്രയൊക്കെ നിങ്ങൾ ചെയ്ത് നല്ല ആളുകൾ, അച്ഛൻ പറയുമായിരുന്നു, ഇത് പറഞ്ഞപ്പോഴേ അവരെ സംബന്ധിച്ച് ഇത്രയും നല്ല ആളുകളുണ്ടോ, അഭിനന്ദനം. അതുകൊണ്ടാണ് ബുദ്ധി വന്നത്. നിങ്ങൾക്ക് ഒരു ചെലവുമില്ല, അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈമുത്തോ വണ്ടിക്കൂലിയോ തരണ്ട, സന്തോഷത്തിന് വന്നതാണ്, ചുനക്കരക്കാരോടുള്ള സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും. അതുകൊണ്ടാണ് ഇത്രയും നേരം പറയുന്നതും, അല്ലെങ്കിൽ രണ്ട് വാക്ക് പറഞ്ഞാൽ പോയാൽ പോരാ. സ്വർഗരാജ്യത്തിലേക്കാണ് യാത്രയെങ്കിൽ നമ്മുടെ രണ്ട് കാലുകൾ വെക്കേണ്ട രണ്ട് പാതകളാണ് സത്യവിശ്വാസത്തിന്റെ പാത. ഈ മഹാപരിശുദ്ധന്മാരെ സത്യവിശ്വാസത്തിന് വേണ്ടി പോരാടിയവരാണ്. സത്യവിശ്വാസം ദൈവത്തിന്റെ ഉപദേശം തൊട്ട് അവസാനിപ്പിക്കുന്ന സത്യവിശ്വാസം, സത്യവിശ്വാസം, സ്ഥിരമായ വിശ്വാസം, വിശ്വാസത്തിൽ നിലനിൽക്കണം സ്ഥിരവിശ്വാസം. രണ്ട്, അനേക കഷ്ടങ്ങളിലൂടെ യാത്ര ചെയ്യണം, കഷ്ടങ്ങളിൽ ധീരത. അവ രണ്ട് വാക്കോർത്തോണം, ഒന്ന് സ്ഥിരവിശ്വാസം, രണ്ട് കഷ്ടങ്ങളിൽ ധീരത. സഹോദരന്മാർ അങ്ങനെയല്ലേ ഉണ്ടായത്? മരണത്തെ പോലും ഭയക്കാതെ മരണത്തെ മറികടന്നവരാണ് സഹോദരന്മാരെ. ഈ ഭൂമിയിലല്ല നമുക്ക് ഭാഗ്യം വെച്ചിരിക്കുന്നത്, സഹോദരന്മാരുടെ ഭാഗ്യം ഇവിടെ അല്ല. ഭാഗ്യം നബിയർക്കും, ഭാഗ്യം ശ്രീഹർക്കും, ഭാഗ്യം സഹദേർക്കും, പുനരുത്ഥാനദിനെ മശിഹായെ കാണാൻ കാംക്ഷിച്ചൊരു സഹദേ വാളാചിറകൾ ഉന്നത പദമേറി. കഷ്ടതയിൽ കൂടെ മാത്രമേ കർത്താവിനെ കാണാനൊക്കത്തുള്ളൂ. പിഞ്ച് പൈതങ്ങൾ രണ്ടു വയസ്സുള്ള വാളാൽ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് രക്തസാക്ഷി മരണം, കഷ്ടാനുഭവം എന്നൊക്കെ പറയുന്നത് മശിഹായുടെ അടുക്കൽ പോകാനുള്ള മാർഗങ്ങളാണ്. സാത്താൻ നമ്മളെ തടയുന്നത് നരകത്തിലെത്തിക്കാൻ സ്വർഗത്തായിരിക്കാനാണ്. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. വിശുദ്ധന്മാരുടെ പെരുന്നാൾ ഓർക്കേണ്ട ഒന്നാമത്തെ വാക്കം വിശുദ്ധി. വിശുദ്ധിയുടെ രണ്ടർത്ഥങ്ങൾ, ഒന്ന് സൽഗുണപൂർണത, അതായത് സ്നേഹം, സ്നേഹത്തിന്റെ പൂർണത, ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന സ്നേഹം. മറ്റൊന്ന് മനസ്സലിവ്. മനസ്സലിവില്ലാത്തവൻ എന്തില്ല? വിശുദ്ധിയില്ല. ആകയാൽ മനസ്സലിവുള്ള വിശുദ്ധിയുടെ ജീവിതം നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥയിൽ കൃത്യമായിട്ട് അഭയപ്പെടണം. രണ്ടാമത്, വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിലേക്ക് പോകുമ്പോൾ അവരുടെ പാതയിൽ സ്ഥിരവിശ്വാസവും കഷ്ടങ്ങളിൽ ധീരതയുമുണ്ട്. അപ്പോസ്തല 14:22, നമ്മുടെ ശിഷ്ടായുസ് എത്ര എന്നറിയത്തില്ല, ഞാൻ ഓർപ്പിച്ചതുപോലെ മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ ക്യാൻസർ വരാൻ നോക്കിയിരിക്കണ്ട, സ്ട്രോക്ക് വരാൻ നോക്കിയിരിക്കണ്ട, കാർഡിയാക് പ്രോബ്ലം വരാൻ നോക്കിയിരിക്കണ്ട. യൗവനകാലത്തിന്റെ സൃഷ്ടാവിനെ ഓർക്കുക. ഇന്ന് നിന്റെ ജീവനെ നിന്നോട് ചോദിച്ചാൽ ഈ കൂട്ടിവെച്ചത് ആരും വയ്ക്കും? ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ ഈ കുർബാനയെ അനുഭവിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ 3 പ്രാവശ്യം ത്രോണോസിന് മുത്തും, പരിശുദ്ധവും രക്ത പരിപാലന ബലിപീഠമേ സമാധാനത്താൽ വസിക്കുക. ഇനി ഈ സന്നിധിയിലേക്ക് വരുമോ ഇല്ലയോ എന്ന് എനിക്ക് നിശ്ചയം. ഓരോ കുർബാനയും നമ്മുടെ അവസാന കുർബാനയാണ്. ഓരോ ദിവസവും അവസാന ദിവസമാണ്. ഓരോ ആഹാരവും അവസാനത്തെ ആഹാരമാണ്. ആ ബോധത്തോടുകൂടി വിശുദ്ധിയുടെയും അനുതാപത്തിന്റെയും സത്യവിശ്വാസത്തിന്റെയും കഷ്ടങ്ങളുടെ ധീരതയുടെയും ഒക്കെ അനുഭവത്തിൽ സ്നേഹത്തിലൂടെ മനസ്സിലൂടെ ജീവിക്കുകയാണെങ്കിൽ ദൈവം നമ്പരാജന്റെ മഹത്വത്തിൽ വരുമ്പോൾ തന്റെ മാലാഖമാരോടും മാതാവിനോടും പരിശുദ്ധന്മാരോടും നമ്മുടെ ഇടകാല പിതാക്കന്മാരായിരിക്കുന്ന മഹാപരിശുദ്ധന്മാരായിരിക്കുന്ന മോർ ബസേലിയോസിനോടും മോർ ഗ്രിഗോറിയോസിനോടും പരിമല തിരുമേനിയോടും അതുപോലെ തന്നെ ദിവനാസിനോടും ചേർന്ന് നമുക്ക് ആ വലത്തുഭാഗത്ത് മുഖപ്രസന്നതയോടെ തന്നെ എതിരേൽക്കുവാനിടയാകുന്നെങ്കിൽ ബുദ്ധിയുള്ള കന്യമാരെ പോലെ കത്തിച്ച വിളക്കുമായി വിശ്വാസത്തിന്റെ വിളക്ക് പ്രത്യാശയുടെ തിരി മനസ്സലിവ് കാരുണ്യ സ്നേഹത്തിൻ്റെതായ എണ്ണ അങ്ങനെ കർത്താവിനെ സ്വീകരിക്കുവാനിടയായി തീരട്ടെ. ഇതായിരിക്കണം നമ്മുടെ പെരുന്നാൾ ആചരണത്തിന്റെ മുഖ്യമായ നമ്മുടെ ഉദ്ദേശങ്ങൾ. ബാക്കിയൊക്കെ അല്പമൊക്കെ ആയിക്കോ, ഞാൻ എതിരൊന്നുമല്ല. ഏതുപോലെ പൂവും കോഴിക്ക് തൂവല് പോലെ, പക്ഷേ കോഴി ഇറച്ചി വെക്കാൻ നേരം തൂവലിട്ടല്ല ഇറച്ചി വെക്കുന്നത്.
അതുകൊണ്ട് തേങ്ങായ്ക്ക് തൊണ്ട് വേണം, ചിരട്ട വേണം, പക്ഷെ പരിപ്പില്ലെങ്കിൽ പേട്ട്. അവിടെ നമ്മൾ പേട്ട് മനുഷ്യരായി മാറാതെ ഭക്തി പുരസരം എല്ലാം നടത്തി അതിൽ കൊണ്ട് നാം സ്വീകരിക്കേണ്ടത് വിശുദ്ധിയുടെയും സൽഗുണപൂർണതയുടെയും മനസ്സലിവിൻ്റെയും സ്നേഹത്തിൻ്റെയും സത്യ അനുതാപത്തിൻ്റെയും സത്യവിശ്വാസത്തിൻ്റെയും ഘട്ടങ്ങളുടെ ധീരതയുടെയും അനുഭവത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കർത്താവ് വരുമ്പോൾ എന്നെയും നിങ്ങളെയും വിളിക്കും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിക്കുക, ആ ഭാഗ്യത്തിന് ബലഹീനായ ഞാൻ അർഹനായിത്തീരുവാൻ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്കും ആ ഭാഗ്യം ലഭിക്കുവാൻ ബലഹീനായ ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.